രാഷ്ട്രീയ ഭാവി ഇല്ലാതാക്കാനുള്ള ഗൂഢാലോചനയാണ് റിസോർട്ട് വിവാദമെന്ന ഇ പി ജയരാജന്റെ പരാതി സംസ്ഥാന കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കും കേന്ദ്ര നിർദ്ദേശമനുസരിച്ചാകും അന്വേഷണ കാര്യത്തിൽ അന്തിമ തീരുമാനം എന്നാൽ അന്വേഷണ വാർത്ത സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നിഷേധിച്ചു വിവാദവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാധ്യമങ്ങളോട് പങ്കുവയ്ക്കരുതെന്ന് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾക്ക് കർശന നിർദ്ദേശമുണ്ട് ഒരു ഒരു നിങ്ങൾക്ക് എന്താ ചർച്ച നടത്തിക്കൊണ്ടു നിങ്ങൾ തന്നെ നിങ്ങൾ തന്നെ അതിന്റെ ഭാഗമായിട്ട് ആ ചർച്ച ആ ചർച്ചക്കൊന്നും പാർട്ടി ഇല്ലാട്ടോ നിങ്ങൾ തന്നെ നിങ്ങൾ തന്നെ പറഞ്ഞു ഒരു സംസ്ഥാന സെക്രട്ടറി ഇങ്ങനെ പറയുമ്പോഴും മുതിർന്ന നേതാവും കേന്ദ്ര കമ്മിറ്റി അംഗവുമായ ഇ പി ജയരാജന്റെ പരാതി അവഗണിക്കാൻ നേതൃത്വത്തിന് കഴിയില്ല എന്നതാണ് വസ്തുത തന്നെ രാഷ്ട്രീയമായി ഇല്ലാതാക്കാൻ ഗൂഢാലോചന നടന്നുവെന്ന ആരോപണമാണ് ജയരാജൻ സംസ്ഥാന സമിതിയിൽ ഉന്നയിച്ചത് പി ജയരാജനെയും കണ്ണൂരിലെ വ്യവസായി രമേശനെയും മറ്റു ചിലർ ഇതിന് ആയുധമായി ഉപയോഗിക്കുകയാണെന്നും ഇ പി കരുതുന്നു അതിലെ അമർശം കൂടി വ്യക്തമാക്കുന്നതായിരുന്നു സംസ്ഥാന സമിതിയിൽ ഇ പി ജയരാജൻ നടത്തിയ പ്രസംഗം പി ജയരാജൻ ഇ പിക്ക് ആരോപണം ഉന്നയിച്ച സമയത്തു തന്നെ കേന്ദ്ര നേതൃത്വത്തിന്റെ പരിഗണനയ്ക്ക് ഈ വിഷയം വന്നിരുന്നു അന്ന് സംസ്ഥാനത്ത് തീരുമാനമെടുക്കട്ടെ എന്നായിരുന്നു അവർ സ്വീകരിച്ച നിലപാട് എന്നാൽ ഇപ്പോൾ സംസ്ഥാന സമിതിയിൽ ഇ പി ജയരാജൻ ഇത്തരമൊരു ആരോപണം ഉന്നയിച്ചതിനാൽ വീണ്ടും സംസ്ഥാന നേതൃത്വം കൂടിയാലോചിച്ച് കേന്ദ്ര നേതൃത്വത്തെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തും പി ജയരാജൻ സംസ്ഥാന സമിതിയിൽ ഉന്നയിച്ച ആരോപണങ്ങൾ അതേപടി മാധ്യമങ്ങൾക്ക് ചോർന്നു കിട്ടിയതിലും ഇ പി ജയരാജന് കടുത്ത അതൃപ്തിയുണ്ട് അതിലും അന്വേഷണം വേണമെന്നാണ് ആവശ്യം പാർട്ടി കമ്മിറ്റികൾ നടക്കുന്ന ചർച്ചകൾ അതേ രൂപത്തിൽ മാധ്യമങ്ങൾക്ക് ലഭിക്കുന്നതിനുള്ള അവർശം ഇന്നലത്തെ സംസ്ഥാന സമിതി യോഗത്തിൽ എം വി ഗോവിന്ദൻ വ്യക്തമാക്കി കമ്മിറ്റിയിൽ നടക്കുന്ന ചർച്ചകൾ സംബന്ധിച്ച് മാധ്യമങ്ങളോട് മിണ്ടരുതെന്നാണ് സംസ്ഥാന സമിതി അംഗങ്ങൾക്ക് നേതൃത്വം നൽകിയിരിക്കുന്ന നിർദ്ദേശം തിരുവനന്തപുരം